ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞ് വീണ്ടും കണ്ടുമുട്ടുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ അധ്യായമാണ്. നമ്മുടെ അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ ചരിത്ര പുരുഷനായ ഈശോ, അധ്യായം രണ്ട്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ക്ലാസ്സിനെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ബോധ്യങ്ങൾ, ആഴമായ ബോധ്യങ്ങൾ ഉണ്ടാക്കുവാൻ ഉതകുന്നതാക്കി മാറ്റണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാക്കി മാറ്റണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലേഹായി, സകല വിശുദ്ധരെ സകല മാലാഹമാരെ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഈശോയുടെ ഒരു ചരിത്രത്തിലെ ഈശോയുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവാം. ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, ഈ ചാപ്റ്ററിലേക്ക് പറയുന്നതിന് മുമ്പ്, ഞാൻ ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. സാർ, ഇങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഒരു അനുഭവം പറയുകയാണെന്ന് വിചാരിക്കരുത്. നമുക്കുള്ള അനുഭവങ്ങളെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കൽ എൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാം, പുള്ളിയെ പരിചയപ്പെട്ട് പുള്ളിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടതാണ്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ആവേശ കമ്മിറ്റിയാണ്. പുള്ളി ഇങ്ങനെ എന്നോട് വന്നിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇപ്പോൾ നീ ഇവിടെ പോവാ, ഞാൻ പറഞ്ഞ പോലെ പള്ളിയിൽ പോവാണ്, ഞായറാഴ്ചയല്ലേ, ഇച്ചിരി തിരക്കുണ്ട്, സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എന്തിനാടാ ജീവിതം വേസ്റ്റ് ആക്കുന്നത്, സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചത് നാണമില്ലേടാ, വേറെ പരിപാടിയില്ലേടാ. പുള്ളി അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. ഞാൻ എന്ത് കാര്യം എന്താ, എടാ ഈ ഈശോ എന്നൊക്കെ പറയുന്നത് നീ എന്ത്, നിങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിലും ദൈവം ഉണ്ടോടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രം ഉണ്ടോടാ, 1752 തോമസ് ലെഹയുടെ വന്നതിന് തെളിവുണ്ടോടാ, ഇവിടെ 1498 വാസ്കോടഗാമ വന്നതിന് ശേഷം അവിടെ ക്രിസ്ത്യാനികൾ വന്നു. പുള്ളി അങ്ങ് ചരിത്രം അങ്ങ് വെച്ച് തള്ളുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നീ പറയുന്നത് എന്താ? അവൻ പറഞ്ഞു, എടാ ദൈവം ഈശോ എന്ന് പറഞ്ഞ ഒരാളില്ല, അങ്ങനെ സംഭവമല്ല, അതൊക്കെ ചുമ്മാ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇമ്മ കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈശോ എന്നുള്ള സംഭവം ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയുടെ പണിയതല്ലേ, ഇങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടി ഈശോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് വേറെ അസുഖമില്ലല്ലോ. അപ്പം ഇവനിങ്ങനെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ തോമസ് ലീ ഇവിടെ വന്നിട്ടില്ല, 1852 വന്നെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളാട അതാണ് ഇതാടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തോമസ് ലീ ഇവിടെ വന്നോ എന്നോ ഇല്ലയോ എന്നുള്ളത് നിന്നോട് ഇപ്പോൾ ഞാൻ ബോധിപ്പിക്കുന്നില്ല. കാരണം 1498 ഇവിടെ ക്രിസ്ത്യാനി വന്നെന്നുണ്ടെങ്കിൽ ഈ 1852 തൊട്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പിന്നെ ആകാശത്തുനിന്ന് ഇങ്ങനെ പുഷ്പകുമാനത്തിൽ പറന്നിറങ്ങിയതല്ലല്ലോ. അപ്പോൾ നീ അത് തള്ളണ്ട, അവിടെ നിൽക്കുക. പിന്നെ തോമസ് ലീ ഇവിടെ വന്നുള്ള കൃത്യമായ തെളിവുകളുണ്ട്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നീ പിന്നെ പറഞ്ഞതുപോലെ ഈശോ ഇല്ലെന്ന് നീ പറഞ്ഞു, അങ്ങനെ സംഭവം ചരിത്രത്തിൽ ഇല്ലെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനോട് ചോദിച്ചാൽ, നീ ഇപ്പോൾ എന്നോട് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 1852 തോമസ് ലീ വന്നിട്ടില്ല, 1498 വാസ്കോടഗാമ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. ചോദിച്ചു, ഈ 7 എന്ന് പറഞ്ഞ സാധനം എന്നതാ? ഉടനെ അവൻ ആ പറഞ്ഞ ഒരു ആവശ്യം പറഞ്ഞു, നിനക്കറിയാമല്ലേ 7 BC, BC മീൻസ് ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ശേഷമുള്ളത്. അപ്പോൾ ചോദിച്ചു, ഇപ്പം എന്താ പറഞ്ഞത്? അല്ല, ഈശോയ്ക്ക് ശേഷമുള്ളത്. ഞാൻ പറഞ്ഞ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് നീ പറഞ്ഞ ഈശോ എന്ന് പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിയാണ്. അപ്പോൾ പുള്ളി ചരിത്രത്തെ തന്നെ BC AD എന്ന് രണ്ടായിട്ട് തിരിച്ചാൽ, നീ ഇപ്പം പറഞ്ഞ 1852 1498 ഒക്കെ വന്നത് എങ്ങനെയാ? ഈശോയ്ക്ക് ശേഷം, ക്രിസ്തുവിന് ശേഷം എന്നുള്ള വർഷം, ക്രിസ്തു വർഷം, ബിഫോർ BC ആണെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്. ഇത് തന്നെ ഈശോയാണ് പറഞ്ഞു വെച്ചെങ്കിൽ, ഇത് ഇതിന് തന്നെ കാരണം ഈശോ ആയിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഈശോ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ, ആ ഈശോ ചരിത്രത്തിലാന്ന് പറയാനും മാത്രം പൊട്ടനാകരുതടാ എന്ന് പറഞ്ഞു. അവൻ കാര്യം എന്നെക്കാളിച്ച് സൈസ് കുറഞ്ഞ ആളാകാൻ എന്നൊന്നും ചെയ്തില്ല, ഞാൻ രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നു. പക്ഷെ അവൻ ഉത്തരം മുട്ടി. നമ്മളിന്ന് കാണാൻ പോകുന്നത് തന്നെ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയ ചരിത്ര പുരുഷനായ ഈശോയെക്കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനെ ഇങ്ങനെ ചരിത്രത്തിലില്ല, ഇതെല്ലാം എഴുതി കൂട്ടുന്നതാണ് എന്ന കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലേഹന്മാർക്കും നമ്മുടെ പൂർവികർക്കും ഒക്കെ തിരക്കഥ എന്ന പരിപാടി അല്ലായിരുന്നല്ലോ. അപ്പോൾ ചരിത്രത്തിലുള്ളൊരു സത്യമാണ് ഈശോ. നമ്മളിപ്പം ഈ ചരിത്ര പുരുഷനായ ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഇപ്പം നിങ്ങളെ ചോദിക്കാം, പിന്നെ ഞായറാഴ്ച ഈ സമയത്ത് ഇവിടെ വന്നിട്ട് സാർ ഇപ്പം ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ പറയുന്നു, കഴിഞ്ഞ ക്ലാസ് സാറിന് സയൻസ് പറഞ്ഞു, എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉത്തരങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഉത്തരം, ഈശോയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈശോയുടെ ദൈവിക തലവൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ദൈവിക തലത്തിലുള്ള ഈശോ ഈ ഭൂമിയിൽ മനുഷ്യർ നമ്മുടെ കൂടെ വസിച്ചതാണ്, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ സഹായിക്കും. രണ്ടാമതൊരു കാര്യം, ഈശോയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനും സഹായിക്കും. ഈ പറഞ്ഞതുപോലെ ഈശോയെക്കുറിച്ച് പലരും ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിനും പലതും പറയുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ, സാധാരണ വിവരമുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന രീതിക്ക് അപ്പുറം, അസാധാരണമായ കണ്ടുപിടുത്തങ്ങളുമായിട്ട് പല വിഡ്ഢിത്തങ്ങളുമായിട്ട് പലരും വരുമ്പോഴത്തേക്കിനും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും ഈ പറഞ്ഞ കണ്ടെത്തൽ നമ്മളെ സഹായിക്കും. നമുക്ക് ഈശോയെക്കുറിച്ച്, നമുക്ക് ഈ ചരിത്രത്തിലുള്ള ഈശോയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാം. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമുക്ക് തീർച്ചയായിട്ടും കേട്ടോ ചരിത്രപരമായ രേഖകൾ തന്നെ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈശോ മിശിഹായുടെ ഈ ഭൂമിയിലേക്കുള്ള വരവെന്ന് പറഞ്ഞൊരു കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമാണ്. അതായത് നൂറ്റാണ്ടുകളായിട്ട്
വിശ്വാസികൾ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും രക്ഷയുടെ വലിയൊരു അനുഭവമായ ഈശോമിശിഹ ഈ ഭൂമിയിലേക്ക് വരുമെന്നുള്ള വലിയൊരു കാത്തിരിപ്പിൻ്റെ ചരിത്രമാണ് ഈശോമിശിഹയുടെ ഭൂമിയിലെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആദ്യ മാതാപിതാക്കളുടെ അവർ പാപത്തിലുള്ള അവർ അധപ്പതനത്തിന് ശേഷം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ പിതാവായ ദൈവം ഉണർത്തുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണം, രക്ഷകൻ വരും. ഈ ഒരു വലിയൊരു അനുഭവം, ഒരു വലിയ പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അന്ന് തൊട്ടുള്ള കാത്തിരിപ്പ് മുന്നോട്ട് വരികയാണ്. ചരിത്രത്തെ ഭാഗിച്ചവൻ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവനെക്കുറിച്ച് ലോകത്തിന് അറിവ് കിട്ടി. അതായത് ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഈശോമിശിഹ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തെക്കുറിച്ച് ഈ ചരിത്രത്തെ വിഭജിക്കുന്ന ഈ വലിയ ആ പ്രതീക്ഷയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പ്രവചനങ്ങളുണ്ടായി. നമുക്കത് കാണാം, നമുക്കത് ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ഒരു ഇസ്രായേൽ ജനതയുടെ ഒരു കാത്തിരിപ്പ്, രക്ഷകൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം ആ ചരിത്രത്തെ വിഭജിച്ച ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള കാത്തിരിപ്പ്, അത് നമുക്ക് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ കാത്തിരിപ്പിൻ്റെ സ്വഭാവം കാണാം. ഇപ്പോൾ തന്നെ പ്രവചനങ്ങൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കുറേ പ്രവചനങ്ങളൊരു പൂർത്തീകരണം ഈശോമിശിഹ. ഇപ്പം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14 വാക്യത്തിലാണ് പറയുന്നത്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7:14 വാക്യം. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:23 വാക്യത്തിൽ പറയുന്നതെന്നറിയോ? 22 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. 23 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകൻ 7:14 പറയുന്നു, യുവതി ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 1:23 പറയുന്നു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. നോക്കി പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. ഇങ്ങനെയുള്ള കുറേയധികം ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻറ്റ്, കഴിഞ്ഞ 2 ആഴ്ച നിങ്ങളെക്കൊണ്ട് ഞാൻ പേനയും പേപ്പറും എടുപ്പിച്ചിട്ടില്ല. ഈ ആഴ്ചയിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈശോയുടെ വരവിനെക്കുറിച്ചുള്ള പ്രവാചക ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഇനി സാർ അസൈൻമെൻറ്റ് തന്നില്ല എന്ന് പറയരുത്, ഇപ്പോഴേ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് വീണ്ടും വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ബൈബിളിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിട്ട് ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നു. ഇനി ചരിത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ചരിത്രത്തിലും കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. കൃത്യമായിട്ട് ഈശോയുടെ സാന്നിധ്യം ഉറപ്പു തരുന്ന തെളിവുകളുണ്ട്. അപ്പം ആ തെളിവുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, വളരെ പ്രശസ്തനായ ചിന്തകനായിരുന്നു, BC 4 ജീവിച്ചിരുന്ന വ്യക്തിയാണ് സോക്രട്ടീസ്. അപ്പം ഇദ്ദേഹം 4 ജീവിച്ചിരുന്ന ഈ തത്വചിന്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്. തമ്പുരാൻ ഈശോയെക്കുറിച്ച് പറയുകയാണ്, കാത്തിരിക്കുക, വരാനിരിക്കുന്ന സാർവത്രിക വിജ്ഞാനിയെ പാർത്തിരിക്കുക, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ എങ്ങനെ വ്യാപരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ക്ലിയർ അല്ല ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്? അപ്പം ചരിത്ര പുരുഷനായ ഈശോ, നസ്രത്തുകാരൻ എന്ന അർത്ഥത്തിൽ നസ്രായൻ എന്ന ഈശോ എന്നാണ് അറിയപ്പെടുന്നത്. നസ്രത്തിൽ നിന്ന് വന്നത് കൊണ്ട് നസ്രായൻ എന്ന ഈശോ, അതുകൊണ്ടാണല്ലോ നസ്രാണികൾ അല്ലേ, നസ്രായനായ ഈശോ. അപ്പം ഈ ഈശോയെക്കുറിച്ച് ഈശോമിശിഹ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയുള്ള സോക്രട്ടീസിൻ്റെ പ്രവചനം, അത് BC 4 ഇനി നമുക്ക് വരാം യഹൂദ പാരമ്പര്യത്തിലേക്ക് വരാം. ഈശോ നമുക്കറിയാം യഹൂദനാണ്, നസ്രാനായ ഈശോമിശിഹ യഹൂദ വംശജനാണ്. അപ്പം ഈശോയുടെ വേരുകൾ തന്നെ യഹൂദ വംശത്തിലാണുള്ളത്. അപ്പം യഹൂദരുടെ നിയമസംഹിതയും വ്യാഖ്യാനവും അടങ്ങിയ ഗ്രന്ഥമാണ് താൽമൂദ്. അവരുടെ ഒരു എന്താ പറയുക, ഈ വ്യാഖ്യാനങ്ങൾ, നിയമവ്യാഖ്യാനങ്ങളൊക്കെ അടങ്ങിയ പുസ്തകം താൽമൂദ്. ഈ താൽമൂദിൻ്റെ സമകാലീന രേഖയായിട്ട് പറയുന്നതാണ് മിദ്രാംശിയും. ഈ മിദ്രാക്ഷികളത് പറയുന്നുണ്ട്, ഈശോയെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നസ്രാനായ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. യഹൂദയുടെ ഗ്രന്ഥത്തിൽ അവരുടെ എന്താ പറയുക, നിയമസംഹിതയായിട്ടുള്ള അവരെക്കുറിച്ച് വിവരിക്കുന്ന അവരുടെ വ്യാഖ്യാനങ്ങളടങ്ങിയ പുസ്തകത്തിൽ കൃത്യമായിട്ട് നസ്രാനായ ഈശോയെക്കുറിച്ച് പറയുന്നു. ഇനി ഇപ്പോൾ ഒന്നായി യഹൂദ പാരമ്പര്യത്തിൽ കൃത്യമായിട്ട് തെളിവുകളുണ്ട്. ഇനി ഫ്ലാവിയൂസ് ജോസെഫൂസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്, ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള എന്താ പറയുക, സൂചനകൾ തരുന്ന, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ചരിത്രകാരനാണ് ഈ ഫ്ലാവിയൂസ് ജോസെഫൂസ്. ഇദ്ദേഹം 94, അതായത് ഈശോമിശിഹ ഈ ഭൂമിയിൽ നിന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോയതിനു ശേഷം ഉള്ള കാലഘട്ടം, അടുത്ത കാലഘട്ടം തന്നെയാണ്, 94 അദ്ദേഹം ഒരു ബുക്ക് രചിക്കുന്നുണ്ട്, യഹൂദ പൗരാണികത്വം എന്ന് അതിൻ്റെ മലയാളം ആ വാക്ക്, യഹൂദ പൗരാണികത്വം ഇദ്ദേഹം രചിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് 3 കൃത്യമായിട്ടുള്ള റെഫറൻസ് ഉണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോയെക്കുറിച്ചും. അന്ന് എഴുതിയ ആൾ എന്തായാലും കള്ളത്തരം എഴുതത്തില്ലല്ലോ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരിടത്ത് സ്നാപയോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട്, അതേസമയം വളരെ ഗൗരവത്തോടു കൂടി ആദരവപൂർവ്വം പറയുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബ് സ്ലേഹയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്, ഈശോയുടെ ശിഷ്യനായ യാക്കോബ് സ്ലേഹയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 2 റെഫറൻസേ. 3rd അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, ഞാനത് വായിക്കാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 17th പേജിലുണ്ട്, ഞാനത് വായിക്കാം. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അക്കാലത്ത് ഈശോ എന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ അസാധാരണ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു. സത്യത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം. വളരെയേറെ യഹൂദരെയും ഗ്രീക്കുകാരെയും അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ചു. സമൂഹത്തിലെ പ്രമുഖന്മാർ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു.
ആദ്യം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല. സത്യത്തിൽ മൂന്നാം ദിവസം അദ്ദേഹം വീണ്ടും ജീവനുള്ളവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്, ഇതുപോലുള്ളതും അത്ഭുതകരങ്ങളുമായ മറ്റു കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ദിവ്യപ്രവാചകന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളവരുടെ വർഗ്ഗം ഇന്ന് ഒട്ടും കുറവല്ല. അന്നത്തെ കാലത്തെ കാര്യം പറയുക, കൃത്യമായ തെളിവായില്ലേ? ഈശോ ഇല്ല, അല്ലെങ്കിൽ അതൊക്കെ ചുമ്മാ അങ്ങനെ എന്തോ അങ്ങനെ ആരാണ്ടാക്കുണ്ടായിരുന്നു, ആരാണ്ടൊക്കെ കൂട്ടി ഒരു രൂപം ഉണ്ടാക്കി ഈശോ ആക്കിയതാണ്, അങ്ങനെ എഴുതിയതാണെന്നൊക്കെ പറയുവാണെങ്കിൽ കൃത്യമുള്ള രേഖയാണ്. ഇനി ഇതുപോലെ റോമൻ ഗ്രന്ഥകാരന്മാർ, നമുക്കറിയാം അന്ന് റോമാ സാമ്രാജ്യം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, റോമൻ ഗ്രന്ഥകാരന്മാരും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഈശോയെക്കുറിച്ച് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, അതിൽ ഏഷ്യ മൈനറിലെ ഗവർണറായിരുന്നു പ്ലീനി, ആ കാലത്ത് AD 112 ആ സമയത്ത് അദ്ദേഹം ട്രാജൻ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ക്രിസ്തീയ സമൂഹമുണ്ട്, ഒരു സ്ഥലത്ത് ക്രിസ്തീയ സമൂഹമുണ്ട്, ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈശോയുടെ അനുയായികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വീണ്ടും തെളിവായി. നമ്മൾ ഈ തെളിവിൻ്റെ കാലഘട്ടമാണല്ലോ. അതുപോലെ തന്നെ റോമൻ ചരിത്രകാർ പലരും ഈ പറഞ്ഞ പോലെ ഈശോയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അന്നത്തെ കാലത്ത് തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഇനി ഒരു ഇതും കൂടെ, ചരിത്ര ഗ്രന്ഥങ്ങൾ ഒന്നും കൂടെ പറയാം. വേറൊരു കാറ്റഗറി, ഒരു വിഭാഗമാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഔദ്യോഗികമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ഗണത്തിൽപ്പെടാത്തവയാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. അതായത് ശരിക്കും ഇത് നമ്മൾ പറയുന്നത് ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. സുവിശേഷങ്ങൾ പോലെ തന്നെ ഈശോയും ഈശോയുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഈ പറഞ്ഞ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടതും എന്നാൽ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്തതുമായ ഗ്രന്ഥങ്ങളാണിവ. ചില ക്ലാരിറ്റി കുറവൊക്കെ ഉള്ളതുകൊണ്ട് പല കാരണങ്ങളാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം കൃത്യമായിട്ട് ഈശോയെക്കുറിച്ചും ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ ഉദാഹരണങ്ങൾ പറയാം. തോമായുടെ നടപടികൾ, ഹെബ്രായുടെ സുവിശേഷം, നസ്രായുടെ സുവിശേഷം, പത്രോസിൻ്റെ സുവിശേഷം, യാക്കോവിൻ്റെ പ്രോത്തോ എവൻഗേലിയം എന്നിവ ഉദാഹരണങ്ങൾ, ഇങ്ങനെയുള്ള അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾക്ക്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കൃത്യമായിട്ട് ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമുണ്ടോ ഈശോ എന്ന് ഈശോമിശിഹായ ഭൂമിയിൽ വന്നു എന്നുള്ളതും അദ്ദേഹം നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം? കൃത്യമായിട്ട് ചരിത്രം തന്നെ പറയുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, എല്ലാവരും ചരിത്രത്തിലേക്ക് പോകുന്നു. അപ്പം ഇത്രയും കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റെഫറൻസുകൾ ഈശോയുടെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ മിശിഹ വരുന്നു, രക്ഷകൻ വരുന്നു എന്നുള്ള ഒരു റെഫറൻസ് അവിടെ നിന്ന് തുടങ്ങുക. അത് കൃത്യമായിട്ട് എന്തായാലും അന്ന് എഴുതി വെക്കുന്ന ആൾക്കാരെ എഴുതി വെക്കുന്ന ആ കാര്യങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ സുവിശേഷങ്ങൾ സംഭവിക്കുമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് എഴുതി വെക്കുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ സുവിശേഷങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പൂർത്തീകരണം കാണുക. ഈശോയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് നിങ്ങളൊന്ന് ഒരല്പസമയം ചിലവഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അന്നേ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് നിറവേറുകയാണ്. അപ്പം ചരിത്രപുരുഷനായ ഈശോ എന്ന് പറയുന്നത് ഒരു നിത്യസത്യമാണ്. അത് ആരില്ലെന്ന് പറഞ്ഞാലും ആരൊക്കെ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ട് സാർ ഇന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കിതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. നമുക്കിനി സുവിശേഷങ്ങളിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണിത് മനസ്സിലാക്കുക, നമുക്ക് അടുത്ത ആഴ്ച നമുക്കത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചരിത്രം തന്നെ പറയുന്നു, കത്തോലിക്കര ക്രിസ്ത്യാനികൾ എഴുതിയ കാര്യമല്ല, സമൂഹത്തിലുണ്ടായിരുന്ന അന്നത്തെ ചരിത്രകാരന്മാരും ഗ്രന്ഥങ്ങളും കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നു. ഈശോമിശിഹ എന്ന് പറയുന്ന സത്യം, ജീവിക്കുന്ന ഏക സത്യദൈവമായ നമ്മുടെ തമ്പുരാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, ഇവിടെ ജീവിച്ചു, നമുക്ക് വേണ്ടി പിടകൾ സഹിച്ചു, മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ സത്യം അഭിമാനത്തോടെ നമുക്ക് അംഗീകരിക്കാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ നിങ്ങളുടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു ചരിത്ര ഗ്രന്ഥങ്ങൾ പോലും വളരെ ആദരപൂർവ്വം അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നു. ദൈവമേ, അങ്ങയുടെ ഈ ഭൂമിയിലെ ആഗമനവും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതവും മരണവും ഉത്ഥാനവും എന്നും ഏറ്റുപറയുവാനും ലോകം മുഴുവൻ അത് അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ഒരു ദിനമുണ്ടാകുവാനും അങ്ങ് അനുവദിക്കണമേ. അങ്ങേക്ക് വേണ്ടി ധീരസാക്ഷികളായി മാറുവാൻ ഞങ്ങളെ എന്നും അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യവും കൃപയും എപ്പോഴും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായി, സകല വിശുദ്ധരെ സകല മലാഹമാരെ, നിങ്ങളുടെ മാധ്യസ്ഥവും സാന്നിധ്യവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.